ന്യൂയോർക്കിൽ നടന്ന 34-ാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെന്റിൽ ഡാലസ് സ്ട്രൈക്കേഴ്സ് വാഷിംഗ്ടൺ കിങ്സ് ടീമിനെ 2-3 വിജയിച്ച് ട്രോഫി കരസ്ഥമാക്കി. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിലെ വിവിധ പ്രോവിൻസുകളിൽ നിന്നും 15 വോളിബോൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. മുൻ ഇന്ത്യൻ നാഷണൽ വോളിബോൾ താരമായിരുന്ന പാല MLA ശ്രീ മാണി സി കാപ്പൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല കളിക്കാരനായി ഡാലസ് സ്ട്രൈക്കേഴ്സിന്റെ ജോന മാത്യുവിനെ തിരഞ്ഞെടുത്തു. 40 മുകളിലുള്ള പുരുഷന്മാരുടെ കളികളിൽ ആതിഥേയരായ ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് കാനഡ ലയൺസ് ടീമിനെ പരാജയപ്പെടുത്തി. ഈ ജിമ്മി ജോർജ് 34-ാമത് വോളിബോൾ മത്സരത്തിലെ ഇതിന്റെ സംഘാടകരിൽ പ്രധാന ആളായ സാജു സാം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാജു ഈ മത്സരങ്ങളെ കാണുന്നത്? ഈ 34-ാമത്തെ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. 14 ശേഷം ആദ്യമായിട്ടാണ് ന്യൂയോർക്കിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ മുൻ ഇൻ്റർനാഷണൽ വോളിബോൾ താരം മാണി സി കാപ്പനാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. 12 മെയിൻ ടീമുകളും അതിൻ്റെ സബ് ടീമും എല്ലാം കൂടെയാണ് നടക്കുന്നത്. അതിൻ്റെ ഫൈനല് നാളെ 5:00 ആരംഭിക്കും. ഈ ടൂർണമെൻറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഇന്നും നാളെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള ബഹുമാനിയായ കുര്യാക്കോസ് പടവൻ, ഫോർമർ പാല മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ, KVLNA ചെയർമാൻ തോമസ് സെബാസ്റ്റ്യൻ, സ്നേഹമുള്ള വോളിബോൾ സ്നേഹികളെ, ടീം മെമ്പേഴ്സ്, ഇന്ന് ഇവിടെ 2 ദിവസത്തെ വോളിബോൾ ടൂർണമെൻറ്റ് പങ്കെടുക്കാനെത്തിയ എല്ലാവരും, കഴിഞ്ഞ 7 കൊണ്ട് വളരെ വളരെ പാർട്ടിസിപ്പേഷനോടുകൂടി തയ്യാറാക്കിയ ഈ ടൂർണമെൻറ്റ്, ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ വളരെയധികം വോളിബോൾ സ്നേഹികളും സ്പോൺസേഴ്സും ടീമും ഒരുപറ്റം കളിക്കാരിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഐ ഹോപ്പ്
tournament, annual tournament. It is in the 34th year. We are hosting the current tournament as the 34th Jimmy George Memorial Super Trophy Volleyball Tournament. So, ഈ ടൂർണമെന്റ് ആശംസകൾ നേരുന്നു. എന്നോടൊപ്പം ഇവിടെ എത്തി ചേർന്ന ബാലമുട്ട മുൻസിപ്പിറ്റിയോടൊപ്പം ഈ ടൂർണമെന്റ് നമസ്കാരം. ഇത്തവണ ആതിഥേയരായ ന്യൂയോർക്ക് സ്പൈക്കേഴ്സിൻ്റെ പ്രധാന ഒരു സംഘാടകനാണ് ബിഞ്ചു ജോൺ. ഈ ടൂർണമെൻറ്റ് 34 വർഷമായിട്ട് നടക്കുവാണ്. ഇത് ഞങ്ങൾ 3rd തവണയാണ് ന്യൂയോർക്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 16 കൂടുതൽ ടീമുകൾ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രേമികൾ വോളിബോൾ പ്രേമികളോടും വെൽക്കം ചെയ്യുന്നു. ഷെറിനി ഇബ്രാഹിം നമ്മളുടെ ഒപ്പമുണ്ട്. ഷെറിനി, വോളിബോൾ മത്സരത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. രണ്ട് ടീമുകളുണ്ട്, +40+ ഉണ്ട്, 18 under 18 ടീംസ് കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഗംഭീര ഗെയിംസ് ആണ് കാഴ്ചവെക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ കെൻ ബി ഹിയർ ടുഡേ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടൂർണമെൻറ്റ്. അങ്ങനെ ജിമ്മി ജോർജിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനൊരു ടീം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇപ്പോഴും നടത്താൻ പറ്റുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. ആൻഡ് ഐ ആം സോ പ്രൗഡ് ആൻഡ് ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു. ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ നമുക്കൊരു അതിഥി കൂടിയുണ്ട്. അത് കാലിഫോർണിയയിൽ നിന്നുള്ള തമ്പി ആന്റണിയാണ്. അത് പ്രശസ്ത സിനിമാ നടനും സംവിധായകനും നിർമ്മാതാവും അതിലെല്ലാം ഉപരിയായിട്ട് ഒരു വോളിബോൾ പ്രേമി കൂടിയാണ് തമ്പി ആന്റണി. 34th ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ ഏതാണ്ട് 20 തവണ ഈ മത്സരങ്ങളിലുടനീളം പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന ഈ ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ കാലിഫോർണിയ ടീമിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ട് കാലിഫോർണിയ ടീമിന് വേണ്ടി. ഈ ഒരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം ഈ വോളിബോളിൻ്റെ. അദ്ദേഹം എന്താണ് ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. കുടുംബക്കാർ തന്നെ വോളിബോൾ കളിക്കാരാണ്. എൻ്റെ മൂത്ത ബ്രദർ സ്റ്റേറ്റിന് കളിച്ചതാണ് ജോസഫ് ആന്റണി. എൻ്റെ ബാബു ആന്റണി എല്ലാവർക്കും അറിയാം, അദ്ദേഹം യൂണിവേഴ്സിറ്റി കളിച്ചതാണ്. ഞാൻ ബാസ്കറ്റ്ബോളും വോളിബോളും കളിക്കും, ഞാൻ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടില്ലെങ്കിലും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മകൻ ജിമ്മി ജോർജിൻ്റെ കാലിഫോർണിയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പം 4-5 വർഷമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ടീമിൽ കളിക്കുന്നു. 20 വർഷമായിട്ട് ഞാൻ ഈ ജിമ്മി ജോർജ് ടൂർണമെൻറ്റിൽ മകൻ കളിക്കുന്നതിന് മുമ്പ് തന്നെ അത്ര വളരെ താല്പര്യപൂർവ്വം ജിമ്മി ജോർജിനെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും മുന്നോട്ട് 34th ടൂർണമെൻറ്റാണ് ന്യൂയോർക്കിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഷിക്കാഗോയിലായിരുന്നു. അതിനു മുമ്പത്തെ വർഷം ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് ഹോസ്റ്റ് ചെയ്തത് ജിമ്മി ജോർജ്. അപ്പോൾ ഒരു ടീം ഫോം ചെയ്താൽ 2 വർഷത്തിനകം ഹോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. വിജയകരമായിട്ട് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ടീം ഫൈനലിൽ വന്നു, ജയിച്ചില്ലെങ്കിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പം ഞങ്ങളുടെ ടീം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വളരെ നന്ദി പറയുന്നു എന്നെ ഇൻ്റർവ്യൂ വിളിച്ചതിനും കരിയർ ടിവിക്കും. ജോസ് കടാപ്രോ, താങ്ക് യു. തമ്പി ആന്റണി ദേവൻ എന്ന് വിളിക്കുന്ന കാലിൽ ചെറുകു മുളച്ച കായിക താരമായ ജിമ്മി ജോർജ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മ 37 വർഷങ്ങൾക്ക് ശേഷം. And indeed, in the true spirit of sportsmanship, for the glory and honor of my team, so help me God. All right, so are we ready for the tournaments to start? Okay, so I request our chief guest, Manisi Carpenter, toss the volleyball as officially declaring that the tournament is open. My name is Nikhil Justin. I've been playing volleyball for 2 years. I'm on the Washington Kings, and this tournament's actually been really fun. എൻ്റെ പേര് സുവേന സാജു. ഞാൻ നാട്ടിൽ നിന്ന് റാന്നി പത്തനംതിട്ടയാണ്. ഐ ലിവ് ഇൻ യൂലിസ് ടെക്സസ്. Yeah, volleyball is a passion for our team.
Aju Sam. He's an amazing player, by the way. Give him a round of applause, everyone. New York Spikers president, Mr. Aju Sam. Next up, Binju John. Binju is the secretary for this club. Binju John. And last up, I have a proclamation here for the Kerala Spikers. Can we have all the Kerala Spikers team here, please? Please. Oh, I guess going like this that long. No. Let's look to the front. Say cheese.